Hello everyone, welcome to My Home, My Heaven. വീക്ക്ഡേയ്സിലെ ഈവനിങ് എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല വിശ്രമിക്കാനുള്ളൊരു ടൈമായിരിക്കും അല്ലേ. പക്ഷെ ഒരു ബിസി ഹോം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സമയം ഏതാന്ന് ചോദിച്ചാൽ അത് ഈവനിങ് ആണ് എന്ന് പറയൂ കേട്ടോ. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, ഈവനിങ്സിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിലെ നമ്മുടെ ഒരുപാട് ജോലിഭാരം കുറയ്ക്കാനും നമ്മുടെ എന്താ പറയുക ജോലി ചെയ്ത് തീർക്കാനുള്ള ടെൻഷൻ ഒഴിവാക്കാനും ഒക്കെ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീക്ക് ഡേയ്സിലെ എൻ്റെ ഈവനിങ് എന്ന് പറയുന്നത് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങിൽ ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അതെ, ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഒരു സ്നാക്ക് എന്നുള്ള രീതിയിൽ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചതിന് ശേഷം ബാക്കി ജോലികളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എഗ്ഗ് വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ്സ് ടൈമറും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈവനിങ്സിൽ സാധാരണ ഒരു വലിയ ക്ലീനിങ് ഒന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലത്തെ ഒരവസ്ഥ അറിയുമല്ലോ, നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും കുട്ടികൾ അവർ ഭക്ഷണം കഴിച്ചതും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ ഒരു ക്വിക്ക് ക്ലീനിങ് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ. ക്ലീനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗ് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിനിടയിൽ കൂടെ തന്നെ നമ്മൾ തുടച്ചൊക്കെ എടുത്തു വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈവനിങ് എന്ന് പറയുന്നത് നമുക്ക് അത്ര ഒരുപാട് സമയമൊന്നുമില്ലല്ലോ, കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഞാനിത് എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മോന് വേണ്ടിയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. സ്നാക്ക് ഒന്നും പറയാൻ പറ്റില്ല, പൊതുവെ എഗ്ഗ് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല, പ്രത്യേകിച്ച് ബോയിൽ ചെയ്ത എഗ്ഗ് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബോയിൽ ചെയ്ത എഗ്ഗ് വെച്ചിട്ട് ചെറിയൊരു പരീക്ഷണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് രണ്ടുമാണ് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഓപ്ഷനലാണ് കേട്ടോ, നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ഈ എണ്ണയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ അത് അതിൻ്റെ ഷെല്ലൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളിത് ജസ്റ്റ് ഇതുപോലെ ഫോർക്കൊണ്ട് ജസ്റ്റ് കുറച്ച് ഹോൾസ് ഇട്ട് വയ്ക്കുക. നമ്മൾ ഈ മസാല ജസ്റ്റ് അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ എഗ്ഗ് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്രൈ ആയ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പക്ഷെ ഞാനൊരു ഹെൽത്ത് വൈസ് നോക്കിയിട്ട് ഞാൻ ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ മസാല ഈ എഗ്ഗിലൊന്ന് പിടിക്കുന്ന വരെ മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കരാട്ടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അറിയാലോ കുറച്ച് ബോഡിയൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്ത് വരുന്ന സമയം, അപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് എന്തെങ്കിലും തന്നെ കൊടുക്കണമല്ലോ ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഫ്രൈ ചെയ്ത ഐറ്റംസ് അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ എഗ്ഗോ മിൽക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ കൊടുക്കാറുള്ളത്. അപ്പോഴത്തേക്ക് അവന് എത്തിയിട്ടുണ്ട്. ഇനി അവൻ ഫ്രഷായി വന്നു കഴിഞ്ഞ് അവനുള്ള സ്നാക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇനി എൻ്റെ ബാക്കി ജോലികൾക്കൊക്കെ പോകുന്നത്. ഈവനിങ്ങിലെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ഡിന്നറിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഈസി ആയതുകൊണ്ട് അത്ര പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. മിക്ക ദിവസവും ഈവനിങ്സിൽ നമ്മൾ
എന്താ സാലഡ്സ് തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. കുട്ടികൾക്ക് മാത്രം എന്തെങ്കിലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്നല്ലാണ്ട് നമ്മൾ സാലഡ്സ് തന്നെയാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക കുറേ ടൈം എടുത്ത് വർക്ക് ചെയ്യേണ്ടതില്ല ഡിന്നറിൻ്റെ കാര്യത്തിൽ. അപ്പം ഞാൻ അതിക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുക്കുംബറും ക്യാപ്സിക്കും പിന്നെ ക്യാരറ്റുമാണ് കേട്ടോ വെജിറ്റബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അതിൽ ആഡ് ചെയ്യുന്നത് ചിക്കനാണ്. ചിക്കൻ വേവിച്ച് വെച്ച ചിക്കൻ ചെറിയ പീസുകളാക്കി അരിഞ്ഞതും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്നത് കോണാണ് കേട്ടോ. ഇത് ഫ്രോസൺ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം അതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൽ കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ സീസർ സാലഡിൻ്റെ ഡ്രസ്സിംഗ് ആട്ടോ. ഇത് ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ സാലഡിൻ്റെ ഡ്രസ്സിംഗ് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ സീസർ സാലഡിൻ്റെ ഡ്രസ്സിങ്ങും കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റ് ഇതിൽ കുറച്ച് ലൈമും കൂടെ ലൈം ജ്യൂസും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡിന്നറിനുള്ള ഐറ്റം റെഡിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അപ്പോൾ കഴുകാൻ വരുന്ന പാത്രങ്ങൾ അങ്ങനെയെല്ലാം എല്ലാം കഴുകി വെക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിട്ടില്ല നമുക്ക് ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേഗം വേഗം വർക്കുകൾ തീർക്കുക എന്നുള്ള രീതിക്കാണ് എല്ലാം പ്ലാൻ ചെയ്യാറുള്ളത്. അതിനുശേഷം പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നൊരു മെയിൻ കാര്യം നമുക്ക് നെക്സ്റ്റ് ഡേക്കുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നാളേക്ക് പ്രത്യേകിച്ച് ഒരുപാടൊന്നും ചെയ്യാനൊന്നുമില്ല. നാളെ ബ്രേക്ക്ഫാസ്റ്റിനും മോന് കൊണ്ടുപോകാനും ഒക്കെ പൂരി മസാലയും മതിയെന്ന് അവനും പറഞ്ഞു. അതുകൊണ്ട് പിന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അതിനുശേഷം പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മെയിനായിട്ട് നമ്മൾ എത്ര വയ്യെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കിച്ചണിലെ ക്ലീനിങ് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ട് വയ്ക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സാധാരണ ഒരു വീക്ക് ഡേയ്സിലെ ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഡിന്നറിൻ്റെ ഫുഡ് നെക്സ്റ്റ് ഡേക്കുള്ള ഫുഡ് അതിന് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുമെന്ന് മാത്രം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.